വാർത്തകളിലേക്ക് വിശദമായി ആദ്യം നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ കർഷകരുടെ മൗനവ്രതം. നിയമം പിൻവലിക്കാതെ സംസാരിക്കില്ല എന്ന് കർഷകർ നിലപാടെടുത്തു. ഇവിടെ ജയിക്കും ഇവിടെ മരിക്കും എന്ന് എഴുതിയ പ്ലക്കാർഡ് ചർച്ചയ്ക്കിടെ കർഷകർ ഉയർത്തി. അതേസമയം ചർച്ചയിൽ നിന്ന് കർഷകർ പിന്മാറുന്നത് ശരിയല്ല എന്ന് കൃഷിമന്ത്രി പറഞ്ഞു. കർഷകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ചർച്ചയ്ക്കെത്തിയ കർഷകർ അവിടെ മൗനവ്രതം ആചരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് അവർക്ക് അങ്ങനെ ഒരു സമരമാർഗത്തിലേക്ക് പോകേണ്ടി വന്നത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രേണുക, കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരുമായുള്ള അടുത്ത ചർച്ചയിൽ അടക്കം മൗനവ്രതം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. രണ്ടേ മുക്കാലോടുകൂടിയാണ് ഇന്നത്തെ ചർച്ച ആരംഭിച്ചത്. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം നേരം മാത്രമാണ് ചർച്ച പുരോഗമിച്ചത്. പിന്നീട് കർഷകർ കൂട്ടായി മൗനം ആചരിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഏതാണ്ട് ഭക്ഷണത്തിനായി പിരിയുന്നതുവരെ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണങ്ങളും ഉണ്ടായില്ല. ഈ ഘട്ടത്തിലായിരുന്നു കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ യോഗത്തിൽ പറഞ്ഞത്, ഇങ്ങനെ മൗനമായി ഇരിക്കുന്നത് ശരിയല്ല, ചർച്ചയുടെ ഭാഗമാവുക, ജനാധിപത്യപരമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഈ നിയമം രാജ്യത്തെ മുഴുവൻ കർഷകർക്കും വേണ്ടിയുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങൾ പല കർഷകർക്കും ഇപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഈ വിഷയം ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു നരേന്ദ്രസിംഗ് തോമർ ഈ യോഗത്തിൽ നടത്തിയത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ കർഷകർ നിശബ്ദരായിരുന്നു കൊണ്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണത്തിലേക്കും പോയില്ല. പിന്നീട് ഇടവേളയ്ക്ക് പിരിയുകയായിരുന്നു. അതിനുശേഷം തിരിച്ച് എത്തിയപ്പോഴും കർഷകരുടെ മൗനം തുടർന്നു. ഇതേ തുടർന്ന് കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമറും അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും കൃഷി സെക്രട്ടറിയും ഒരുമിച്ചിരുന്ന് മറ്റൊരു മുറിയിൽ കൂടിക്കാഴ്ച നടത്തി അവർ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പിന്നീട് കൃഷി സെക്രട്ടറി കർഷകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ കർഷകരുമായി അദ്ദേഹം സംസാരിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രേണുക, ഇതിൽ ഈ മൗനവ്രതം എന്നത് അവരുടെ ഒരു ഈ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു എന്നുള്ളതല്ല മൗനവ്രതത്തിലൂടെ മനസ്സിലാക്കുക. നേരത്തെയും പലതരത്തിലുള്ള സമര രീതികൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ നിയമം പിൻവലിക്കുന്നില്ല എങ്കിൽ ഉള്ള ഒരു പ്രതിഷേധ രീതിയാണ് യഥാർത്ഥത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊരു പ്രതിഷേധ മാർഗമാണ്. അഭിലാഷ്, ഇക്കാര്യത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ സംസ്ഥാനങ്ങൾക്ക് നിയമം നടപ്പാക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത്തരം നിർദ്ദേശങ്ങളോ സമീപനമോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ? ഇന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഇനി എങ്കിലും മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? രേണുക, ഇന്നലെയായിരുന്നു സർക്കാർ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നത്. അതായത് ഈ നിയമം ഒരു കൺകറന്റ് പട്ടികയിലേക്ക് വരുന്നതാണ് എങ്കിൽ പോലും സ്റ്റേറ്റുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയി തീരുമാനമെടുക്കാമെന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം എന്നുള്ളത് ഇന്നലെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം കർഷക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലടക്കം അവരുടെ പ്രതികരണം കൊടുക്കുകയും ചെയ്തതാണ്. അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാൽ പോലും കൺകറന്റ് നിയമം ആയതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി നിലനിൽക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം മാത്രമായിരിക്കും. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിയമം പാസ്സാക്കിയാൽ പോലും അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാകില്ല. സ്വാഭാവികമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ഓഫർ വെച്ചാൽ തന്നെ 5-6 മാസങ്ങൾക്ക് ശേഷം ഈ നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ വീണ്ടും പ്രക്ഷോഭവുമായി ഇവിടേക്ക് എത്തേണ്ടി വരില്ലേ എന്ന് കർഷക നേതാക്കൾ തന്നെ ചോദിക്കുന്ന ആ സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നടക്കം ഈ സമരത്തിലേക്ക് പങ്കെടുക്കാനും മറ്റുമൊക്കെയായി കർഷകർ എത്തുന്നുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായ സ്വഭാവമുള്ള സർക്കാരുകളാണ് അധികാരത്തിലിരിക്കുന്നത്. ഉദാഹരണത്തിന് പഞ്ചാബിൽ അമരേന്ദ്രസിംഗാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നിലപാട് എന്നത് ഈ നിയമം പ്രാവർത്തികമാക്കരുത് എന്നാണ്. പഞ്ചാബിലെ കർഷകർക്ക് നിയമം ബാധകരമല്ലാതെ വരുന്നു. എന്നാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി, അവിടെ BJP സർക്കാരാണ്. ഉത്തർപ്രദേശിൽ നിയമം നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ രാജ്യത്തെ കർഷകരെ ഭിന്നിപ്പിച്ചു നിർത്തുക എന്ന ഒരു തന്ത്രമാണ് ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് നിയമം വേണമോ എന്ന് തീരുമാനിക്കാം എന്ന തരത്തിലൊരു ഓപ്ഷൻ നൽകുമ്പോൾ എന്ന് കർഷക നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ച ഈ ഘട്ടത്തിലെത്തുമ്പോഴും അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലടക്കം അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല.
ശരി, എന്തായാലും കർഷക സമരം പരിഹരിക്കാനായി ഇന്ന് നടന്ന ചർച്ചയിൽ അനിശ്ചിതത്വമാണ്. കർഷകർ അവിടെ മൗനവ്രതത്തിലാണ്. മറ്റ് നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മൗനവ്രതത്തിലേക്ക് കർഷകർ നീങ്ങിയത്. കർഷക സംഘടനാ പ്രതിനിധികൾ നീങ്ങിയത്. KP അഭിലാഷാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.